ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മീൻ വളർത്തുന്ന കുളമാണ്. നമ്മൾ ഇതിനകത്ത് നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുക. ഇതിനകത്ത് റെഡ് ഫില്ലി ഉണ്ട്, ഡിപ്റ്റി സിലോപ്പി ഉണ്ട്, ഷാർപ്പുണ്ട്, ആറ്റൂരി കിടപ്പുണ്ട്, നമ്മുടെ അനാമസ് കൈതപ്പോര കിടപ്പുണ്ട്, അങ്ങനെ കുറച്ച് എല്ലാം കൂടെ ഒരു 19 മീനോളം കിടപ്പ്. അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് ഹർത്താൽ ദിവസമായിട്ട് കുറച്ച് ഒരു 5-6 മീനേ വേണം. വലയിട്ട് പിടിക്കാൻ വിചാരിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കലങ്ങിയും ഫിൽറ്റർ എടുത്ത് മാറ്റുകയും ചെയ്യണം. ഒരുപാട് മെനക്കേടുണ്ട്. അതിനെക്കാട്ടും നല്ല ആവശ്യമുള്ള മീനെ ചൂണ്ടയിട്ട് പിടിക്കാം. അതിന് മുന്നേ ഈ ടാങ്കിന് എത്ര നീളം വീതി എത്ര താഴ്ച ഉണ്ടെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ അളക്കുകയാണ് ഇതിന് 2 അടിയാണ് ഇതിൻ്റെ വീതി. ഇതിന് 2 അടി വീതിയുണ്ട്. ഇതാണ് വാട്ടർ ലെവൽ. 2 അടി താഴ്ചയുണ്ട്, 2 അടി താഴ്ചയുണ്ട്, 2 അടി വീതിയുണ്ട് ഇതിന്. ഇനി നീളം എത്ര ഉണ്ട് നോക്കാം. ഇതിന് നീളം 11 അടി. ഇതിന് 11 അടി നീളം, 11 അടി നീളവും 3.25 മീറ്റർ. 11 അടി എന്ന് പറയാൻ 3.25 മീറ്റർ നീളമാണ് ഉള്ളത്. 2 അടി താഴ്ച, 2 അടി വീതിയുമാണ് ഈ താങ്ങിനുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് റെഡ് ബില്ലി അല്ലെങ്കിൽ ഗിഫ്റ്റ് സിലോപ്പി ഏതാ കിട്ടുന്നത് നോക്കാം. നമുക്ക് ആ മീനെ പിടിക്കും. നമ്മൾ ഏറ്റവും ചെറിയ ചൂണ്ടയാണ് പിടിക്കുക. ഏറ്റവും ചെറിയ ഹുക്കാണുള്ളത്. ഇതിന് നമ്മൾ മണ്ണീര ഇട്ടാണ് പിടിക്കുന്നത്. മണ്ണീരയാണ് ഇടാൻ പോകുന്നത്. നമ്മൾ മണ്ണീരെ കോർക്കണം. ശകല മണ്ണീര നമുക്ക് ആവശ്യമുള്ളൂ ഇതിന്. ഇട്ടിരിക്കുന്ന മണ്ണീരയാണ്. നമ്മൾ മുകളിൽ ഒരു പൊങ്ങും കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനിയും മീൻ പിടിക്കാം. പെന്നിൻ്റെ റോഡാണ്, പെന്നിൻ്റെ സ്കോണ്ടറാണ്. അന്ന് 3200 രൂപയ്ക്ക് മേടിച്ചാണ്. ഇതിൻ്റെ ടോപ്പ് ഒടിഞ്ഞു പോയി, ടോപ്പ് ഒടിഞ്ഞു പോയി. ഞാനതിപ്പം കഴിച്ചുകൊണ്ട് ഇടാൻ വേണ്ടിയാണ് ഇതിൽ പോയി. ആദ്യത്തെ മീൻ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഈ മീൻ അടിച്ചിട്ടുണ്ട്. നമുക്ക് റെഡ് ഫില്ലിയാണ്. റെഡ് ഫില്ലിയാണ്. ഇതൊരു 6 മാസത്തോളമായ റെഡ് ഫില്ലിയാണ്. നമ്മൾ വളർത്തുന്ന ആയതുകൊണ്ടാണ് വലിയ വളർച്ച ഇല്ലാത്തത്. എന്നാൽ തന്നെ നല്ലതായിട്ട് വളർന്നിട്ടുണ്ട്. ഒരു 6 മാസത്തോളം ആയതാണ്. നമ്മൾ കൈത്തീറ്റിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ്. ഇത് സിമെന്റ് ടാങ്കിൽ ആയതുകൊണ്ടാണ് വലിയ വളർച്ചയില്ലാത്തത്. എന്നാൽ തന്നെ നല്ലതായിട്ട് വളർന്നിട്ടുണ്ട്. ഇനി ഇത് കടന്ന് 1 വർഷം ആകുമ്പോഴത്തേക്ക് ഇത് ഒരു 1/2 കിലോയിൽ കൂടുതൽ ആകേണ്ടതാണ്. ഇപ്പം തന്നെ ഇത് 300 ഗ്രാമിൻ്റെ അടുത്തോളം ഉണ്ട്. നമ്മൾ ആദ്യത്തേത് മൊത്തം മണ്ണീര പോയി. നമ്മൾ ഇനി അടുത്ത മണ്ണീര കോർക്കാം. നമ്മൾ വീണ്ടും അടുത്ത് 2-ാമത്തേനെ പിടിക്കാൻ വേണ്ടി ചൂണ്ടയിടുക. ചൂണ്ടയിലെ ഇപ്പം ജയന്ത് ഗവരാമി കുഞ്ഞാണ്, ജയന്ത് ഗവരാമിയാണ് കുരിക്കുന്നത്. ഇത് ജയന്ത് ഗവരാമിയാണ് കിട്ടി, പണി കിട്ടി. നമ്മൾ വളർത്തുന്ന ജയന്ത് ഗൗരാമി ആയിരുന്നു. നമ്മൾ അതിനെ തിരിച്ചുവിട്ടു, ചെറുതാണ് നമ്മൾ തിരിച്ചുവിട്ടു. ഇനി അടുത്ത് നമ്മൾ റെഡ് ബില്ലിക്ക് വേണ്ടി വീണ്ടും ഇടുക. റെഡ് ബില്ലി അല്ലെങ്കിൽ മറ്റേ സിലോപ്പിയയ്ക്ക് വേണ്ടി. മീനെല്ലാം മനസ്സിലായി തോന്നുന്നു. മീൻ ഇപ്പം പിടിക്കുന്നില്ല.
ഇട്ടിട്ടുണ്ട്. ചൂണ്ടയിൽ നിന്ന് ഊരിപ്പോയി. വല്ലാത്ത കഷ്ടമാണെന്നൊരു തോന്നുന്നു ചെറിയ പൊടിച്ചോണ്ട് കാരണം കിട്ടിയില്ല. ഇന്ന് നമ്മൾ ചൂണ്ടയിട്ടൊരു മീനൊന്നും കിട്ടുന്നില്ല. മീനെ ഇതിനകത്ത് വെള്ളം വളരെ മോശമായിട്ടുണ്ട്. മീൻ അതുകൊണ്ടാണ് തീറ്റി എടുക്കുന്നില്ല. ഈ വെള്ളം മാറാൻ സമയം ഇനി ആ മൊത്തം അഴുക്കാണ്. വെള്ളം കലക്കണ്ടാലും വിചാരിച്ചാണ് നമ്മൾ ചൂണ്ടയിട്ടത്. ഇനി ഒരു രക്ഷയില്ല. നമുക്ക് വലയിട്ട് തന്നെ ഒന്ന് വാരി നോക്കാം എന്താ കിട്ടും. നമുക്ക് വലയിട്ട് നോക്കാം, വേറെ വഴിയില്ല. മറ്റ് ഇന്ന് മീൻ വെള്ളം വളരെ വെള്ളം മാറാറായി കിടക്കുക. അതുകൊണ്ടാണ് തോന്നുന്നു മീൻ കിട്ടുന്നത്. നമുക്ക് എത്രണത്തിനെ പിടിക്കാൻ പറ്റും. നമ്മള് വളർത്തുന്ന ജയന്തഗൗരാമിയാണിത്. ജയന്തഗൗരാമി ഇത്രയും മൂന്നെണ്ണം അതിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെ തിരിച്ചു വിടുക. ഇനി ഉള്ള കിട്ടിയ റെഡ് ബില്ലിയാണ്. നമ്മൾ കോൺക്രീറ്റ് ടാങ്ക് വളർത്തിയിട്ട് വരെ ഇത്രയും വലുതായി ഇവന്മാരും. നമ്മൾ നാച്ചുറൽ കുളത്തിലാണെങ്കിൽ ഇപ്പോൾ ഒരു കിലോയിലൊക്കെ വലുതായി. അത്രയ്ക്ക് നമ്മൾ ഇത് തീറ്റി കുറവാണ് കൊടുക്കുന്നത്, എന്നിട്ട് ഇത്രയും വലുതായി. ജയന്തഗൗരാമി തന്നെ കയറിയത്. ജയന്തഗൗരാമി മുമ്പ് കയറിയതാണോ ഇനി അറിയത്തില്ല. ഇത്രയും നമുക്ക് മൂന്നെണ്ണം ഉണ്ട്, വലിയ കിട്ടിയിട്ടുണ്ട്. നമുക്കിതോടെ നമുക്ക് മതി, ഇന്നത്തെ പിടുത്തം നിർത്താം. നമുക്ക് ആവശ്യമുള്ള കിട്ടും. ഇന്നത്തെ റെഡ് ബില്ല് പിടുത്തമാണ്. എന്നത്തെ പിന്നാട്ട് ഇന്ന് പിടിച്ച റെഡ് ബില്ലുകളാണ്. നീ ഇവനെ ശരിയാക്കാൻ.